വായുൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെയിരിക്കും സജി ചെറിയാന്റെ വിവാദ പ്രസംഗത്തിൽ ഇടപെട്ട് ഗവർണർ ഇന്ന് തന്നെ പ്രതികരണം ഉണ്ടാകുമെന്ന് ഗവർണർ അറിയിച്ചു മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസംഗത്തിൽ രാജ്ഭവൻ ഇടപെടുന്നു ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പരാമർശം അതീവ ഗൗരവത്തോടെ കാണുന്നു എന്ന് രാജ്ഭവൻ പ്രതികരിച്ചു മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഗവർണർ ഇന്ന് തന്നെ പ്രതികരിക്കുമെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു സജി ചെറിയാന്റെ പ്രസംഗം പരിശോധിക്കുമെന്ന് സിപിഎം നേതൃത്വവും അറിയിച്ചിരിക്കുകയാണ് ജില്ലാ നേതൃത്വത്തോട് കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ആരായും നിലപാട് അതിനുശേഷം വ്യക്തമാക്കുമെന്നും സിപിഎം പറഞ്ഞു പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടന്ന പരിപാടിക്കിടെയാണ് മന്ത്രി ഗുരുതര പരാമർശം നടത്തിയത് രാജ്യത്ത് ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രസംഗത്തിൽ പറയുകയായിരുന്നു ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി എഴുതിവച്ചു അത് ഈ രാജ്യത്ത് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായി നടപ്പാക്കുന്നു എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സജി ചെറിയാന്റെ വിവാദ പ്രസംഗത്തിൽ പ്രമുഖരുടെ പ്രതികരണം വന്നു കഴിഞ്ഞു ഇന്ത്യൻ ഭരണഘടനയെ വിമർശിച്ചുള്ള സജി ചെറിയാന്റെ പ്രസംഗം ഗുരുതര സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് ജസ്റ്റിസ് ബി കമാൽ പാഷ പ്രതികരിച്ചു അക്ഷരാഭ്യാസമുള്ള ആരും പറയാത്ത കാര്യമാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് ബാലകൃഷ്ണ പിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗത്തെക്കാൾ നാലിരട്ടി ഗുരുതരമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് മന്ത്രിസ്ഥാനത്ത് തുടരാൻ സജി ചെറിയാന് അവകാശമില്ല എന്ന് കമാൽ പാഷ പ്രതികരിച്ചു പ്രസംഗം രാജ്യദ്രോഹമെന്ന് കമാൽ പാഷ പറഞ്ഞു മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ എല്ലാവരും പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ ഞാൻ പറയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തി വർഷമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടനയെന്ന് മാത്രം ഞാൻ പറയും ഇതിന്റെ മുക്കും മൂലയുമെല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം മതേതരത്വം എന്നെല്ലാം എഴുതി എഴുതിവച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശമെന്നായിരുന്നു സജി ചെറിയാന്റെ വാക്കുകൾ ഇത്തരത്തിൽ വലിയ വിമർശനമാണ് സജി ചെറിയാൻ ഭരണഘടനക്കെതിരെ നടത്തിയത് ഭരണഘടനയെ ഇത്തരത്തിൽ അവഹേളിച്ച മന്ത്രി ഇപ്പോൾ തൃശങ്കൂ സ്വർഗത്തിലാണ് സജിചെറിയാൻ നടത്തിയത് അതീവ ഗുരുതര കുറ്റകൃത്യമാണെന്നും സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും ഭരണരംഗത്തെ വിദഗ്ദ്ധർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതേ തുടർന്ന് സജി ചെറിയാന്റെ രാജി ആവശ്യം ശക്തമാകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം നേതാക്കൾ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കണമെന്നും അല്ലെങ്കിൽ നിയമ നടപടി തുടങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ പ്രതികരിച്ചു ഇന്ത്യൻ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ഇന്ത്യൻ ഭരണഘടന എന്നും തൊഴിലാളികളെ ചൂഷണം ചെയ്യാനായി രൂപ ണെന്നുമായിരുന്നു പത്തനംതിട്ടയിലെ സി പി എം സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ പ്രസംഗിക്കവേ സജി ചെറിയാന്റെ വിവാദ പരാമർശം രാജ്യത്തെ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഭരണഘടന സഹായിക്കുന്നു ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയതാണ് ഇന്ത്യൻ ഭരണഘടന കുന്തവും ഒക്കെയാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കോടതികൾക്കെതിരെയും രൂക്ഷ വിമർശനമാണ് തന്റെ പ്രസംഗത്തിനിടയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി നടത്തിയിരിക്കുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് ഭരണഘടനയും മുൻനിർത്തി സത്യപ്രതിജ്ഞ നടത്തിയ സംസ്ഥാന മന്ത്രി തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്